നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ചൈതന്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. പലരുടെയും അഭിപ്രായത്തിൽ നിർദ്ദേശങ്ങൾ, തെറ്റുകുറ്റങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കി കണ്ടെത്തി പറഞ്ഞു തരുന്നതിലൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതനുസരിച്ച് ഒരു ഗുരുത്വപരമായിട്ട് ഗുരു ഉപദേശ രീതിയിൽ ഞങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഈ ചൈതന്യത്തിൽ നിങ്ങളർപ്പിക്കുന്ന സ്നേഹവും വിശ്വാസവും താല്പര്യവും അതുതന്നെയാണ് ഞങ്ങളുടെ പ്രചോദനം. ഇവിടെ വ്യക്തിക്കല്ല, സ്ഥാപനമല്ല, പ്രസ്ഥാനമല്ല. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു വഴിയാണ്, യാത്രയാണ്. അപ്പോൾ ഒരു യാത്രയെന്ന് പറയുമ്പോൾ യാത്ര എൻഡിങ് ഉണ്ടാവും, അത് അവരവരുടെ താല്പര്യമനുസരിച്ചിട്ട്. എവിടെയാണോ നിൽക്കേണ്ടത്, കിടക്കേണ്ടത്, തങ്ങേണ്ടത്, വിശ്രമിക്കേണ്ടത്, ഇതൊക്കെ അവരവർക്ക് തീരുമാനിക്കാം. അപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു യാത്രയിൽ ചൈതന്യത്തിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനും മുന്നോട്ട് പോകാനും സാധിച്ചു എന്നുള്ളതിൽ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ നിർദ്ദേശവും വളരെയധികം സഹായിച്ചു. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും തുടർന്നതുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിഷുഫലത്തിലേക്ക് പോവാം. വിഷുഫലമെന്ന് പറയുന്നത് എല്ലാവരും ഒത്തിരി ആൾക്കാർ കാത്തിരിക്കുന്നതാണ്. ഒരു വർഷത്തെ ചില കാര്യങ്ങൾ, ഒരു ചെറിയൊരു സംഗ്രഹം, ഒരു പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ചില കാര്യങ്ങൾ അറിയാനും അതനുസരിച്ച് കർത്തവ്യം, പ്രതീക്ഷ, അവരവരുടെ കർമ്മം ഇതെല്ലാം മുന്നിൽ കണ്ട് കൊണ്ടുപോകാൻ കുറച്ചെങ്കിലും സഹായകരമാകുമെന്നുള്ളതാണ് സത്യം. അതവരവരുടെ വിശ്വാസത്തെയും താല്പര്യത്തെയും അനുസരിച്ചിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ വിഷുഫലം തീർച്ചയായിട്ടും ഏവർക്കും ഗുണകരമായി ഭവിക്കും, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നുള്ളത് സത്യം. ഇപ്പോൾ 5 രീതിയിലാണ് നമ്മൾ വിഷുഫലത്തിനെ, ചൈതന്യം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിലൊന്ന് മാറ്റം എന്നുള്ളത് തന്നെയാണ്. വിഷുഫലം എന്നുള്ളത് മുന്നോട്ടുള്ള പ്രയാണം, അതിനെ സൂചിപ്പിക്കുന്നു. അതിൽ 5 രീതിയിൽ ലോകം എന്ന് പറഞ്ഞാൽ വേൾഡ്, 2 രാഷ്ട്രം നമ്മുടെ രാജ്യം എന്ന് വേണമെങ്കിലും പറയാം, 3 സംസ്ഥാനം നമ്മുടെ സ്റ്റേറ്റ്, 4 നമ്മുടെ പ്രദേശം, വാർഡെന്നോ നമ്മുടെ ഏരിയ എന്നോ മണ്ഡലമെന്നോ എന്ത് വേണമെങ്കിലും പറയാം, അത് നമ്മുടെ ചുറ്റുവട്ടം, 4 നമ്മുടെ വീട്. അപ്പം അതിലേക്ക് നമ്മൾ വരുമ്പോൾ ലോകമെന്ന് പറയുമ്പോഴത്തേക്ക് പരിവർത്തനങ്ങൾ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയം. പരിവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ യുദ്ധം, വിലക്കയറ്റം, പാലായനങ്ങൾ, അഭയാർത്ഥി പ്രശ്നങ്ങൾ, പാകിസ്ഥാൻ്റെ പ്രശ്നങ്ങൾ. നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പം ശ്രീലങ്കൻ സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ചില പരിവർത്തനങ്ങൾ, കൊഴിഞ്ഞുപോക്ക് ആവശ്യമാണ്. അത് യുദ്ധത്തിൽ കൂടിയായിരുന്നാലും പാലായനത്തിൽ കൂടിയായിരുന്നാലും സാംക്രമിക വൈറസ്, കൊറോണ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂടിയായിരുന്നാലും കാലഘട്ടത്തെ
രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ ഓരോരുത്തരെയും ബാധിച്ച്. ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ മൊത്തം ലോകം ഇതിൽ ഇൻവോൾവഡ് ആണെന്നുള്ളതാണ്. സാമ്പത്തിക രംഗത്തെ നല്ല രീതിയിൽ ബാധിക്കുന്നു. ഷെയർ മാർക്കറ്റിൻ്റെ കാര്യത്തിൽ പുതുതായിട്ട് നിക്ഷേപിക്കുന്നവർക്ക് നല്ലത്, നിക്ഷേപിച്ചവരെ സംബന്ധിച്ചോളം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് മാറി വരും. ഹെൽത്ത് മേഖലയിൽ നല്ല മാറ്റം ഉണ്ടാകും. അതോടൊപ്പം നമ്മുടെ ഈ ലോകക്രമം അനുസരിച്ചിട്ടുള്ള കൂട്ടുകെട്ടുകൾ, വ്യതിയാനങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം ഈ ഏപ്രിൽ 14 ഈ സംക്രമം മുതൽ അടുത്ത ഏപ്രിൽ 14 വരെ നോക്കുമ്പം ദ്രുതഗതിയിലുള്ള ചില മാറ്റങ്ങൾ വരാനും നമ്മുടെ രാഷ്ട്രം ഭാരതം ഈ പഞ്ചമഹാശക്തികളെപ്പോലെ തന്നെ വളരെ പ്രാധാന്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളുടെ നിശ്ചയവും നമ്മളുടെ താല്പര്യവും അനുസരിച്ചേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഒരു വർഷം കൊണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ അഭിപ്രായത്തിനും നിലപാടിനും കാതോർത്തിരിക്കുന്ന രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങളുടെ ഒരു സംക്ഷിപ്തം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന, അത് നേടിയെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതം എത്തുന്നു എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം ചില യാഥാർത്ഥിക പ്രശ്നങ്ങൾ, മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, മറ്റു കാര്യങ്ങൾ ഒക്കെ വളരെ പിടിവാശിയും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നിടത്തുനിന്ന് ലിബറേഷൻ വളരെ നല്ല രീതിയിൽ അത് മാറി ചിന്തിച്ച് പരിവർത്തനത്തിന്, അതായത് മറ്റുള്ളവരോടൊപ്പം സമൂഹ പരിവർത്തനത്തിന് തയ്യാറാകുന്ന കാര്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അത് പല മേഖലയിലും, മതപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ട്, കമ്മ്യൂണിസ്റ്റ് സംബന്ധമായിട്ട്, ജനാധിപത്യ സംബന്ധമായിട്ട്, സോഷ്യലിസ്റ്റ് സംബന്ധമായിട്ട് നോക്കുമ്പോൾ ഇത് ഓരോ രാജ്യങ്ങളിലും ഈ പരിവർത്തനം, മാറ്റങ്ങളുടെ പരിവർത്തനം, കഴിഞ്ഞ കുറേ വർഷങ്ങൾ കാത്തിരുന്ന പരിവർത്തനം നടക്കും. അതാണ് ഒരു ലോക പിക്ചർ നോക്കുമ്പോൾ പോസിറ്റീവാണെന്ന്. കാരണം ഗുരു സ്വക്ഷേത്രസ്ഥിതനായിട്ട് നിൽക്കുകയാണ് വ്യാഴം. അപ്പം ആ പരിവർത്തനം നടന്നേ പറ്റൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സ്ഥാനം ലോകത്തിൽ ഹിസ്റ്ററിയിലുള്ള സ്ഥാനമായിരുന്നാലും ജിയോഗ്രഫിക്കായിരുന്നുള്ള സ്ഥാനമായിരുന്നാലും നമ്മുടെ സ്ഥാനം പോസിറ്റീവായിട്ടുള്ള സ്ഥലത്താണെന്നുള്ളത് സത്യം. നല്ലൊരു പ്രൊട്ടക്ഷനിലാണ് നിൽക്കുന്നതെന്നുള്ളതാണ് സത്യം. ഹിമാലയ നിരകൾ ചുറ്റും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരുന്ന വളരെ നല്ല കെട്ടുറപ്പുള്ള കാര്യങ്ങളാണ്. കെട്ടുറപ്പുള്ളിൽ ഇല്ലാത്ത ചില മേഖലകൾ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. രണ്ടാമത് നമ്മുടെ രാജ്യത്തെ കാര്യത്തിൽ വരുമ്പോൾ പരിവർത്തനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് 2022-23 ഈ വിഷുഫലം തരുന്നത്, അടുത്ത വിഷു വരെ. അതിൻ്റെ തുടക്കമായി കഴിഞ്ഞു. സാംസ്കാരികമായിട്ടുള്ള മാറ്റങ്ങൾ, ആത്മീയമായ മാറ്റങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ ഒക്കെ കാശിയായിരുന്നാലും രാമേശ്വരമായിരുന്നാലും എന്തിന് നമ്മുടെ കാശ്മീരായിരുന്നാലും ആസാം മേഘാലയ തുടങ്ങിയ കിഴക്കൻ മേഖലയിലായിരുന്നാലും പുരോഗതിയുടെ പ്രതീക്ഷയുടെ മാറ്റങ്ങൾ വളരെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള രീതിയിലേക്ക് വ്യാവസായിക ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുതിക്കുന്ന ഒരു വർഷമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒത്തിരി ഓപ്പർച്യൂണിറ്റികൾ എല്ലാ മേഖലയിലുള്ളവർക്കും, ലോ ക്ലാസ് ആയിരുന്നാലും മിഡിൽ ക്ലാസ് ആയിരുന്നാലും ഹൈ സൊസൈറ്റിയിലുള്ളവരൊക്കെ അത് വളരെ നല്ല രീതിയിൽ ഗുണപ്പെട്ട് വരാനുള്ള വർഷമാണ്. ടെക്നോളജി മേഖലയിൽ ഇന്ത്യക്ക് വരുന്ന പുരോഗതി, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും മുമ്പിൽ നമ്മുടെ ഉദാഹരണം വാക്സിനേഷൻ തന്നെയാണ്. എത്ര പെട്ടെന്നാണ് നമ്മളത് വാക്സിൻ കണ്ടുപിടിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതുപോലുള്ള കാര്യങ്ങളിൽ സ്വന്തം കാലം നിലനിൽക്കാനും ജനതയെ കൊണ്ടുപോകാനുമുള്ള പരിവർത്തനങ്ങൾ, വെല്ലുവിളികൾ നമുക്ക് പോസിറ്റീവായിട്ട് വരാൻ
വളരെ നിർണായകമായിട്ടുള്ള ഒരു വിഷുഫലമാണ് രാജ്യ താല്പര്യം നോക്കുമ്പോൾ കാണുന്നത്. സംസ്ഥാന താല്പര്യം നമ്മൾ കുറച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെയും ഒരു പരിവർത്തന യോഗം വരുന്നുണ്ട്. അതിലൊന്ന് മന്ത്രിസഭാ വികസനം അല്ലെങ്കിൽ ഭരണത്തിലുള്ള പൊളിച്ചെടുത്ത്, മാറ്റമല്ല പൊളിച്ചെടുത്ത്, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ ഉള്ളു. ഇൻവെസ്റ്റേഴ്സ് നല്ല രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരാനുള്ള സാധ്യത, യുവാക്കളുടെ ഇടയിൽ നല്ല മാറ്റവും വിദ്യാഭ്യാസ മേഖലയിൽ കുതിച്ചുചാട്ടവും പ്രോഗ്രസ്, അത് നല്ല രീതിയിൽ കൂടി വരാനുള്ള സാധ്യത. എഡ്യൂക്കേഷൻ മേഖലയിൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള സാധ്യത. യാത്രാ കാര്യങ്ങളിൽ, ടെക്നോളജി കാര്യങ്ങളിൽ, ഹോസ്പിറ്റൽ മേഖലയിൽ ഒക്കെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. കൂടാതെ സംസ്ഥാന തലത്തിൽ ചിന്തിക്കുമ്പോൾ പല മേഖലയിലും അമ്മമാരുടെ, സ്ത്രീജനങ്ങളുടെ പങ്കാളിത്തം വളരെ നല്ല രീതിയിൽ വരുന്നു. തൊഴിലുറപ്പ് പദ്ധതി മുതൽ എല്ലാ കാര്യങ്ങളിലും വേറൊരു തലത്തിലേക്ക്, ഉയർച്ചയിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. സംസ്ഥാനത്തിനെ സംബന്ധിച്ചോളം നോക്കുമ്പം ഇന്ത്യയിലെ നമ്പർ വൺ എന്നുള്ള രീതിയിലേക്ക് വരുന്ന എത്ര സംസ്ഥാനമുണ്ടെന്ന് നോക്കുമ്പോൾ അതിലും നമ്മുടെ കേരളം വരാനുള്ള കുതിച്ചുചാട്ടത്തിൻ്റെ മാർഗരേഖയിലും വഴിയിലുമാണെന്നുള്ളതിന് യാതൊരു സംശയം. ഈ വിഷുഫലം അതിന് വളരെ ഗുണപ്രദമാകും. കാരണം ഇതിനെല്ലാം പോസിറ്റീവ് എനർജി, സാമ്പത്തികമായിട്ടുള്ള വഴികൾ, സഹകരണങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെയാണ്, ഇൻഫ്രാസ്ട്രക്ചറുകൾ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നാടിൻ്റേതായിട്ടുള്ള കാര്യത്തിൽ പിന്നെ നോക്കുമ്പോൾ നമ്മുടെ പ്രദേശമെന്നുള്ള പ്രദേശമെന്ന് പറയുമ്പോൾ അത് വാർഡാകാം, ഏരിയ ആകാം, മണ്ഡലമാകാം, ഒക്കെ ആകാം. അത് അവരവരുടെ കാഴ്ചപ്പാടിൽ നോക്കും. വികസനങ്ങൾ പ്രധാനമായിട്ടും സഞ്ചാരം, ശൗചാലയം, വിദ്യാഭ്യാസം, സാംസ്കാരികപരമായിട്ടുള്ള, ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ചെറുപ്പക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ 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 കുറഞ്ഞു വരുന്നു. സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾ, സംഘടനകൾ, പൊളിറ്റിക്സ് സംഘടനകൾ, കൊലപാതകങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ വിഷുഫലത്തിൽ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിന് ഒരു ശാപമെന്നുള്ള രീതിയിൽ മുമ്പ് പലതും കണ്ടിരുന്നത് മാറി, അതിനൊന്നും ആർക്കും സമയമില്ല. അവനവൻ്റെ കാര്യങ്ങൾ, അവനവൻ്റെ സ്ഥാപനത്തിൻ്റെ ഉയർച്ച, ബിസിനസിൻ്റെ ഉയർച്ച, തൊഴിലിൻ്റെ ഇതിലുള്ള ആത്മാർത്ഥത, ആ തരത്തിലേക്ക് വരാനുള്ളൊരു സാഹചര്യം നമ്മുടെ പ്രദേശത്ത് നല്ലൊരു പോസിറ്റീവ് എനർജിയും വിളിച്ചു കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി നിൽക്കുക. അതിലേക്കും ഈ വ്യാഴഗ്രഹത്തിൻ്റെ ഈ മാറ്റം, പ്രത്യേകിച്ച് ഈ സംക്രമത്തിലത്, വിഷു സംക്രമത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഗുണം ചെയ്യും. അതോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഗൃഹം എന്നുള്ളത് തന്നെ, എൻ്റേത് എന്നുള്ളത് മാറി നമ്മുടേതെന്നുള്ളത് വിഷുഫലത്തിൽ ചിന്തിക്കുമ്പോൾ മാറ്റി വച്ചിട്ടുള്ളതായിട്ടുള്ള പല 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 കാര്യങ്ങൾ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ മറ്റ് കാര്യങ്ങൾ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. പല പല കാര്യങ്ങൾ, തൊഴിലിൻ്റെ കാര്യത്തിലുള്ള പുരോഗതി, ബിസിനസ് മേഖലയിൽ വന്നിരിക്കുന്ന തളർച്ച മാറ്റി മുന്നോട്ട് പോകാനുള്ള വഴികൾ, ബാധ്യതകൾ, സാമ്പത്തികമായിട്ടുള്ള കണ്ടെത്തലുകൾ ബാങ്കിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും, മുടങ്ങിപ്പോയിട്ടുള്ള ചില വർക്കുകൾ പുനരാരംഭിക്കുക, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വസ്തു വിൽപ്പന വാങ്ങൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ, ടൂറിസം മേഖലയിൽ, അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഗൃഹമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക്, മാറ്റിവെച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഇതുമായിട്ട് കണക്റ്റഡ് ആവാനും മുന്നോട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. പേഴ്സണലായിട്ട് ഒരു വീട്ടിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം, കൂടുതൽ കടുത്ത പരീക്ഷണങ്ങളോ മറ്റു രോഗാനുദുരിത ബന്ധനങ്ങളോ വലിയ രീതിയിൽ നമുക്കുണ്ടാകാതെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരാതെയും വരുന്ന സമയം.
അങ്ങനെയുള്ള നല്ല സമയമാണ്. സാമ്പത്തികമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരു പരിധിവരെ പിടിച്ച് ബാധ്യതകൾ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഈ വർഷം തന്നെ. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സന്താനഭാഗ്യത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, വാഹനം മാറണമെന്നുള്ള വേണ്ടെന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു വീട്ടിലെ പേഴ്സണലായിട്ടുള്ള നടക്കേണ്ടതായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ, നടക്കേണ്ടതായിട്ടുള്ള ചടങ്ങുകൾ, ഇതെല്ലാം വളരെ എനർജറ്റിക്കായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വിഷു ഫലം ആണ് കാണുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ഈ സംക്രമത്തിനെ നമ്മൾ എങ്ങനെയാണ് നമുക്കത് ഗുണപ്പെടുത്തിയെടുക്കേണ്ടത്? ഇവിടെ ലോകത്തിൽ നിന്നും രാജ്യം, സ്റ്റേറ്റ്, പ്രദേശം, വീട് എന്നുള്ള രീതിയിൽ വന്നെങ്കിലും ഇതിൻ്റെ തുടക്കം നമ്മളെ നിന്നാണ്. ഈ വിഷു സംക്രമം നമുക്ക് പോസിറ്റീവായിട്ട് തുടങ്ങി ആ വിഷുഫലത്തിൻ്റെ യഥാർത്ഥ ശില്പികൾ നമ്മളാകണമെങ്കിൽ, അതിൻ്റെ ഫ്രൂട്ട്സ് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മളതിന് തയ്യാറെടുക്കണം എന്നുള്ള, മാനസികമായിട്ടും വീട്ടിലും അതിനെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ലക്ഷ്മി സാന്നിധ്യം വരണം. അപ്പോൾ ആ ലക്ഷ്മി സാന്നിധ്യം വരിക എന്ന് പറഞ്ഞാൽ അത് ഈ സംക്രമം തന്നെയാണ് വിഷുക്കണി വേറൊരു രീതിയിൽ നമ്മൾ ഒരുക്കുന്നത്. ലോകമെമ്പാടും ഈ ലക്ഷ്മിയെ വരവേൽക്കുന്ന ഒരു സാമ്പ്രദായിക രീതിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കണിദർശനം. ഐശ്വര്യത്തിൻ്റെ, നിറവിൻ്റെ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, പ്രതീക്ഷയുടെ, എന്തിന് സമൃദ്ധിയുടെ, അതാണ് വിഷുക്കണി എന്ന് പറയും. ഈ വിഷുക്കണി നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ഒരുക്കുക, അതിന് ഒരു തരത്തിലുള്ള നിയന്ത്രണമോ നിഷ്കർഷയോ ഇല്ല. അവരവരുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ നമുക്ക് ലക്ഷ്മിയെ വരവേൽക്കാം, ഐശ്വര്യത്തെ വരവേൽക്കാം, അതിന് കണി ഒരുക്കുക. കണിക്കൊന്ന നിർബന്ധമാണ് ദീപവും നിർബന്ധം. ദീപം ഉണ്ടെങ്കിലല്ലേ ഇരുട്ട് പോവുള്ളൂ, തടസ്സങ്ങൾ മാറും, വെളിച്ചം വന്നാലല്ലേ വഴി തെളിയുള്ളൂ. അപ്പം കണിക്കൊന്ന മറ്റ് എന്തൊക്കെയാണോ കാര്യങ്ങൾ, അതായത് ദേശത്തിനും കീഴ്വഴക്കത്തിനും അനുസരിച്ച് ആ വിഷുക്കണി ദർശനം കണ്ട് ആ വിഷുവിൻ്റെ ഫലത്തിലേക്കുള്ള ഒരു വർഷത്തെ യാത്രയ്ക്ക് നിങ്ങളോടൊപ്പം ഞങ്ങളുടെയും പ്രാർത്ഥനയുണ്ടായിരിക്കും, ചൈതന്യമുണ്ടായിരിക്കും. എല്ലാവർക്കും വിഷുദിനാശംസകൾ. ഈ വിഷു പുലരി ഈ വർഷം സൗഭാഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടേതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.